നമസ്കാരം. ഇപ്പൊ ഇവിടെ കേരളത്തില് ചൂട് ഊഷ്മാവ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ മറുപടി പറയുന്നത് തെറ്റായിട്ടായിരിക്കും. ഗൾഫിൽ ഇപ്പം എത്രയാണ് ചൂട്? അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? അവിടെ ഇപ്പോൾ ഒരു 32, 33, 34, 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും അവിടെ, അല്ലെങ്കിൽ 36, 37 ആകട്ടെ. ഈ ചൂട് കുറഞ്ഞ് വരും. കേരളത്തിലിപ്പോൾ മഴക്കാലമാണ്, അപ്പോൾ ഇവിടെ ചൂട്, മഴക്കാലത്ത് എന്താ ഉണ്ടാവുക? ചൂട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരും. മഴക്കാലമാകുമ്പോൾ ചൂട് കൂടിക്കൂടി വരും എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മഴക്കാലത്ത് ചൂട് കുറഞ്ഞു കുറഞ്ഞ വരെ വരില്ല വേണ്ടേ, പക്ഷെ അവിടെ ചൂട് കൂടിക്കൂടി വരികയാണ്. പാലാ വിഴുപ്പ്, അയാളുടെ ഒറ്റ വാക്കാണ് കേരളത്തിൽ മഴക്കാലത്ത് ചൂട് കൂട്ടിയത്. ഈ ഒരു ചൂട് ഇത്തവണ ഡിസംബർ മാസത്തിലും നിലനിൽക്കുന്ന തോന്നുന്നു, ജനുവരിയിലൊക്കെ നിലനിൽക്കുന്ന തോന്നുന്നത്. പെട്ടെന്ന് ഈ ചൂട് ഒഴിഞ്ഞു പോവില്ല, അതാണ് സ്ഥിതി. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം നിസ്സാരമാണ്. ബാലചന്ദ്രനും പറഞ്ഞില്ലേ കാര്യം നിസ്സാരമാണെന്ന്? കാര്യം നിസ്സാരമാണ്, പക്ഷേ പലരും കണ്ണുപൊട്ടന്മാര് നിന്ന് ആന എന്താണെന്ന് അളക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു നാട്ടിലൊരിക്കെ രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാർ കൂടിയിട്ട് പോയിട്ട് ചന്തയിൽ പോയിട്ട് പശുവിനെ വാങ്ങിച്ചു. ഒരു കറുത്ത പശു, ഒരു വെളുത്ത പശു. അപ്പം ഇവർ ഇന്നത്തെ പോലെ മധുരോ അല്ലെങ്കിൽ വേലിയൊന്നും എല്ലാം എടുത്തില്ല, ഇങ്ങനെ കിടക്കുകയല്ലേ ഇങ്ങനെ പണ്ട് 100 കണക്കിന് ഭക്ഷണങ്ങൾക്ക് മുമ്പ്. അപ്പം ഈ രണ്ട് പേരും കറുത്ത പശുവിനും വെളുത്ത പശുവിനും അവിടെ കെട്ടി, അവരെ അഴിച്ചും വിടും. അപ്പോൾ അവരൊക്കെയും പോയിട്ട് പുല്ലൊക്കെയും തിന്ന് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കറക്കണം. അപ്പം ഇവന്മാർ രണ്ടുപേരും എന്ത് പറഞ്ഞു പറയൂടാ, നിൻ്റെ പശുവിനെയും എൻ്റെ പശുവിനെയും തിരിച്ചറിയപ്പോൾ എന്താ മാർഗം? തിരിച്ചറിഞ്ഞതിന് ബുദ്ധിമുട്ടല്ലേ, അതിനിപ്പോൾ എന്താ ഒരു മാർഗം? അതിനെ ആലോചിച്ചു വരിക, ചർച്ചകൾ ആരംഭിച്ചു. നമ്മൊരു കാര്യം ചെയ്യാം, നിൻ്റെ പശുവിൻ്റെ കൊമ്പത്ത് ഒരു നാട കെട്ടാം, എൻ്റെ പശുവിൻ്റെ കൊമ്പത്ത് മറ്റൊരു തുണി കൊണ്ട് വേറൊരു നാട കെട്ടാം. അപ്പോൾ നമുക്ക് തിരിച്ചറിയാലോ. അങ്ങനെ ഇവിടെ ഇതിൻ്റെ കൊമ്പത്ത് ഇവൻ്റെ ഷർട്ടിൻ്റെ പഴയ ഷർട്ടിനൊരു ഭാഗം കയറിയിട്ട് ഒരു പ്രത്യേക നിറമാണ് അവിടെ കെട്ടി, മറ്റവൻ്റെ ഷർട്ടിൻ്റെ കയറിയിട്ട് ഇവിടെയും കെട്ടി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്നപ്പോൾ കൊമ്പുമ്മ ഈ ശീല കാണാനില്ല. അപ്പോൾ ഇടാ, പശു ഇങ്ങനെ കുലുക്കുകയും ചെയ്യില്ലേ, അതവിടെ ഇവിടെ കുത്തും, അത് മാത്രമല്ല മരത്തുമിട്ട് അരയ്ക്കും, അപ്പം ഇതൊക്കെ പോകും. ഓ അങ്ങനെയുണ്ടല്ലോ അല്ലേ. ഇന്നൊരു കാര്യം ചെയ്യാം, നിൻ്റെ പശുവിൻ്റെ വാലുമ്മേ ഒരു ചെറിയൊരു കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിടാം. അത് നിൻ്റെ പശു, കെട്ടില്ലാത്തത് എൻ്റെ പശു. ആ അത് നല്ല കാര്യമാണ്. അങ്ങനെ പശുവിൻ്റെ വാലുമ്പ് ചെറിയൊരു കെട്ട് കെട്ടിയിട്ട് നമ്മളുടെ പെണ്ണുങ്ങളെങ്കിൽ മുടി ഇങ്ങനെ എടുത്തിട്ടാൽ മുടിയുമ്പോൾ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് പോലെ ഇടില്ലേ കറുത്തിട്ട്. അങ്ങനെ ഒരുത്തൻ്റെ പശുമ്മ വാൽമ റബ്പർ ബാൻഡ് ഇട്ട് വിട്ടു. വൈകുന്നേരം വന്നപ്പോൾ എന്താ റബ്ബർ ബാൻഡ് കാണാനില്ല. വാലിട്ട് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത്, മാത്രമല്ല പുല്ലിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ അത് ഊരിപ്പോയി. ഇവർ വീണ്ടും ആലോചിച്ചു, ചർച്ച ആരംഭിച്ചു. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? പലരും വിളിച്ചു, ഞങ്ങൾക്ക് രണ്ട് പശുവിനെ വാങ്ങിച്ചു. അപ്പം അതിനെ തമ്മിൽ തിരിച്ചറിയാൻ എന്താ മാർഗം എന്നറിയില്ല. പലരും പല മാർഗങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഒന്നും ഇങ്ങോട്ട് ഫലവത്താകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചർച്ചകളും കേട്ട് ഇവർ തമ്മിലിരുന്ന് ആലോചിക്കുന്നത് കേട്ടപ്പോൾ അവിടെ ഒരു പാവപ്പെട്ടൊരു പെൺകുട്ടി ഇവരവിടെ പാല് വാങ്ങിക്കാൻ വരാറുണ്ട്. അത് സ്കൂളിലേക്കും പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ്. അപ്പം ഇവരിങ്ങനെ ചർച്ച ചെയ്യുകയാണ് പാല് കറക്കുന്നതിനിടയിലും. ഇടാ, നിൻ്റെ പശുവിനും എൻ്റെ പശുവിനും തിരിച്ചറിയപ്പോൾ ഒരു മാർഗ്ഗമില്ല അല്ലേ? ആ ഒരു മാർഗ്ഗമില്ല.
ഇനി നാളെ നിന്റെ പശുവിൽ ഞാൻ കടന്നെടുത്തു, എൻ്റെ പശുവിൽ നീ കടന്നെടുത്തു, ഈ പ്രശ്നമാകും, നമ്മൾ സൗഹൃദം നഷ്ടപ്പെടും. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എന്താ ചേട്ടന്മാരെ പ്രശ്നം? അതല്ലടി മോളെ, എൻ്റെ പശുവിനെ അവൻ്റെ പശുവിനെ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതിനിപ്പോൾ എന്താ ചേട്ടന്മാരെ പ്രശ്നം? കറുത്ത പശു ആരുടെയാ? അതെൻ്റെ. കറുത്ത പശു നിങ്ങളുടെ? ഇത് വെളുത്ത പശുവല്ലേ? അത് നിങ്ങളുടെ. ആ, അങ്ങനൊരു കാര്യമുണ്ടല്ലോ അല്ലേ. കറുത്ത പശു എൻ്റെ, വെളുത്ത പശു അവൻ്റെ. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നു. നോക്കുക, ഇവര് വാങ്ങിച്ചു കൊണ്ടുവന്നത് കറുത്ത പശുവിനെയും വെളുത്ത പശുവിനെയാ. എന്നിട്ട് ഈ മണഗുണാഞ്ചന്മാർ ഈ പശുക്കളെ തിരിച്ചറിയാനുള്ള മാർഗത്തിന് വേണ്ടി ഇങ്ങനെ തല പുണ്ണാക്കുകയാണ്, ഇവർ തല ചൂടാക്കുകയാണ്. ഇതല്ലേ ചാനൽ ചർച്ചയിൽ നടക്കുന്നത് വാസ്തവത്തിൽ? പാലാ ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ അന്തർദേശീയ തലങ്ങളിലൊക്കെയാണ് അതിങ്ങനെ വ്യാപരിച്ചു പോണത്. ചർച്ച ചെയ്ത് വന്നപ്പോൾ ഓസോൺ പാളികളെ സംരക്ഷിക്കാൻ ഓസ്ട്രേലിയക്കാർ പുതിയൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആഫ്രിക്കയിൽ കശുവണ്ടി വലിയൊരു ബിസിനസ്സാണ്. ഇതൊക്കെയാണ് ചർച്ചയിൽ വരുന്നത്. ഇവിടെ ചർച്ചയിൽ വരുന്ന കാര്യങ്ങൾ എന്താകണം വാസ്തവത്തിൽ, അതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു പിടിപാടുമില്ല. പാലയിലെ ഒരു വിഴുപ്പ് പള്ളിക്കകത്ത് നടത്തിയ ഒരു വൃത്തികെട്ട പ്രസംഗം. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് എന്നോട്, വളരെ ഒരു ഷീല ജോൺന്നോ ഷീല തോമസോ എന്നൊരു സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമിജി വളരെ ബഹുമാനത്തിലാണ് പറയുന്നത്, വളരെ ബഹുമാനത്തിലാണ് അവർ പറഞ്ഞത്. ഞാനോട് ചോദിച്ചു, നിങ്ങൾ ടീച്ചറായിരുന്നോ ചോദിച്ചു. അവർ ടീച്ചറെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറേ നിങ്ങളുടെ പ്രായമൊന്നും എനിക്കറിയണ്ട, നിങ്ങളുടെ കാലത്ത് എൻ്റെ പ്രണാമങ്ങൾ. ടീച്ചർ, ഏത് ടീച്ചറെ കണ്ടാലും ഞാൻ പ്രണമിക്കും. അപ്പോൾ ഒരു പറഞ്ഞു, സ്വാമിജി ഇങ്ങനെ പള്ളിയിൽ അന്മായന്മാരോട് ഉപദേശം നടത്തുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ സ്വാമിജി എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് പല വീഡിയോസ് അയച്ചു കൊടുത്തു, ഇയാളുടെ ഈ മോന്തായത്തിൻ്റെ വീഡിയോ തന്നെ അയച്ചു കൊടുത്തു, ഈ വിഴുപ്പിൻ്റെ. അപ്പോൾ അവർ പറയും, ഓ ഇങ്ങനെ പറഞ്ഞുല്ലേ എന്ന്. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്, അവിടെയല്ല കാപ്പിളി കൂപ്പിളി കീപ്പിളി കീപ്പിളി എന്നുള്ള വർത്തമാനം പറയേണ്ടത്, നാറി പൊളിച്ച വർത്തമാനം പറഞ്ഞത് പറയേണ്ടത്, ചതഞ്ഞാഞ്ഞ വർത്തമാനം പറയേണ്ടത് അവിടെയല്ല. അവിടെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത്യുന്നതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സമൂഹത്തിൻ്റെ കാര്യങ്ങളും പറയാം. പക്ഷേ ഈ സമൂഹത്തിൽ വൈറസിനെ വാരി വെതറി, കുഷ്ഠരോഗത്തിൻ്റെ വൈറസിനെയും പ്ലേഗിൻ്റെ വൈറസിനെയും വാരി വെതറുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അത് പാടില്ല. ടീച്ചർ എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അവര് വിളിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അവരെ സംബന്ധിച്ചാൽ അവരിതിനൊന്നും അത്രമാത്രം ഇടപെടുന്നില്ല. അവർ പറഞ്ഞത് സ്വാമിയുടെ പ്രഭാഷണങ്ങളൊക്കെയും കേൾക്കാറുണ്ട്, പക്ഷെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പ്രണ കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെ, അത് ക്രിസ്ത്യാനിയെ കുറ്റപ്പെടുത്തുന്നുള്ള വിഷമമല്ല, സ്വാമി വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, എന്നെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. രസം എന്താ വെച്ചാൽ, അവർ പെൻഷനൊക്കെ ആയിട്ട് 10-20 വർഷങ്ങളായി, അവർക്ക് 19 വയസ്സായി. അവർ എന്നെ വിളിക്കുന്നത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിയെന്നല്ല, സ്വാമി മോലേന്ന്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം, സങ്കടം തോന്നുന്ന വാസ്തവത്തിൽ അവർക്ക് ഇങ്ങനെ അങ്ങനെ അന്മായന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയം എന്താണ് വാസ്തവത്തിൽ, എന്താണ് ചർച്ചയ്ക്ക് വെക്കാനുള്ളത് വാസ്തവത്തിൽ ആലോചിച്ച് നോക്കുക. ഒരു നിസ്സാര കാര്യം മാത്രമേ ഇവിടെ വെക്കാനുള്ളൂ, കറുത്ത പശു വെളുത്ത പശു, അതാണല്ലോ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം അതാണ്. ആ പ്രശ്നത്തെ മറികടന്നുകൊണ്ട്, ആ പ്രശ്നത്തിൽ എത്തി നോക്കാൻ കഴിയാത്തതുകൊണ്ട് പശുക്കളെ തിരിച്ചറിയാൻ എന്താ മാർഗം എന്ന് പറഞ്ഞ് അത്യുന്നത ലെവലിൽ ചർച്ചകൾ നടക്കുകയാണ് ഇവിടെ, മറ്റേ ഈ ടി വി ചാനലുകളിലൊക്കെ. എന്നാൽ മുമ്പ് പറഞ്ഞ ആ പെൺകുട്ടിയില്ലേ, പഠിച്ചറിവുള്ള തലയ്ക്കകത്ത് കൃത്യമായിട്ട് വെളിവുള്ള ആ പെൺകുട്ടി, ആ പെൺകുട്ടി ഒന്ന് പ്രശ്നം വേഗത്തിൽ തീർത്തു. എന്താ ചേട്ടന്മാരെ ഈ പശുക്കളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? അത് കറുത്ത പശുവും ഇത് വെളുത്ത പശുവല്ലേ. ആ എന്ന് പറഞ്ഞ അവിടെ പ്രശ്നം തീർന്നു. ഇതുപോലൊരു പെൺകുട്ടി, പെൺകുട്ടി എന്ന് അവരെ പറയാൻ പാടില്ല, അമ്മ സിസ്റ്റർ സിസ്റ്റർ അനുപമ, അവരുടെ ഒപ്പമുള്ള ആളുകൾ കുറുവിലങ്ങാഴ് മഠത്തിലെ അനുപമ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ, അതെന്തുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതെന്തുകൊണ്ട് ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. എന്താ ചർച്ചയ്ക്കെടുക്കാത്തത്? എന്താ ചർച്ചയ്ക്കെടുക്കാത്തത്?
ബുദ്ധിയും ബോധമുള്ള ആൾക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ ഈ ചർച്ചയ്ക്ക് നീളം വെപ്പിക്കാൻ പറ്റില്ല. അവിടെ ഈ ചർച്ച അവസാനിപ്പിക്കും, ചർച്ച അവസാനിക്കും. എന്താണ് പ്രശ്നം? വാസ്തവത്തിൽ പ്രശ്നം നിസ്സാരമാണ്, കാര്യം നിസ്സാരമാണ്. പണ്ട് ഒരു ചെറുക്കൻ, അവനെ പള്ളിയിൽ അച്ഛൻ കയറി പിടിച്ചു. അവൻ്റെ തഴയപ്പൻ രണ്ട് മേടും മേടി, അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അവൻ വഴി കൂടെ പോകുമ്പോൾ ആൾക്കാർ എന്താ കരയണേ? ആ പള്ളിയിൽ അച്ഛൻ്റെ തഴയമ്മ കിഴുക്കി. അതെന്തിനാ കിഴിക്കുക? പള്ളിയുടെ ആ പറമ്പിലൊരു കയറ് കിടക്കണ്ടായിരുന്നു, അത് എടുത്താനേ കിഴിക്കുകയായിരുന്നു. കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ പള്ളിയുടെ പറമ്പിലൊരു കയറ് കിടക്കണ്ടായിരുന്നു, അത് എടുത്തേനെ എന്നെ കിഴുക്കി, അച്ഛൻ കിഴുക്കി എന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ഇത് അച്ഛനോട് ചോദിച്ചു, ഇവനെയും കൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ തലയമ്മ കിഴുക്കി എന്ന് വെച്ചിട്ട് അവൻ കരഞ്ഞുകൊണ്ട് നടക്കേണ്ട അച്ഛൻ എന്താ സംഭവം എന്ന് പറഞ്ഞു. ഡാ എന്തിനാണ്ടാ എൻ്റെ തലയമ്മ കിഴിക്കുക? കയറെടുത്തേന്, കയർ മാത്രമാണ് എടുത്തത്, അല്ല കയറിൻ്റെ അറ്റത്തൊരു പശു ഉണ്ടായിരുന്നു. അതാണ് സംഭവം. ഇവൻ കയർ മാത്രമല്ല എടുത്തത്, കയറിൻ്റെ അറ്റത്തൊരു പശു ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാട്ടുകാർ ഇവർ ബോധിപ്പിക്കുന്നത് കയറിൻ്റെ കാര്യം മാത്രമേ ബോധിപ്പിക്കുന്നുള്ളൂ, പശുവിൻ്റെ കാര്യം ബോധിപ്പിക്കുന്നില്ല. പാലേലി മണകുണാഞ്ചൻ വിഴുപ്പ് പറഞ്ഞത് എന്താണ്? വാസ്തവത്തിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ ജിഹാദികൾ എന്നാ പറഞ്ഞത്. നിങ്ങളെടുത്ത് നോക്ക്, നിങ്ങളെടുത്ത് നോക്ക്. പക്ഷെ ഒരു ചാനൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാൻ ജിഹാദികളായിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ അത് ആരാന്ന് ബോധ്യമായല്ലോ. മുസ്ലിങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ. എന്നിട്ട് അവർക്ക് തന്നെ കള്ളും ചാരായവും ഏത് കുട്ടികളെ കണ്ടാലും ചരസും LSD എന്തൊക്കെ ആക്കി അതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളത് വാങ്ങിച്ച് തിന്നാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഏതൊരുത്തം പറഞ്ഞു എൻ്റെ രേഖകൾ എൻ്റെ കയ്യിലില്ല, ഒരു ജ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പൊക്കി കാണിക്കുന്നൊക്കെയും പറഞ്ഞ് ആ മടത്ത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ അവർക്കും എന്നാലും ക്ഷമയ്ക്കൊരു അതിരുണ്ട്. എന്നാ അവന്മാരെ ചുവടടിച്ച് പൊളിക്കാന്നറിയില്ല കുട്ടികൾ. എവിടേക്കും പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സങ്കടം തോന്നും. വാസ്തവത്തിൽ ഇടുക്കിയിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്, ഇടുക്കിയിലെ കരിമ്പല്ലിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്, തോപ്രാംകുടിയിൽ താമസിച്ചിട്ടുണ്ട്, മുരിക്കാശ്ശേരിയിൽ താമസിച്ചിട്ടുണ്ട്. അവിടേക്കുള്ള കുട്ടികളൊക്കെ, അപ്പം ആ വീട് ചെറിയ വീടായിരിക്കും. അപ്പോൾ പറയും ഞങ്ങളുടെ മോള് യൂറോപ്പിലാണ്, അവൾ അവിടെ പോയിട്ട് ഇപ്പോൾ 3 വർഷമായി, നേഴ്സായിട്ടും അങ്ങനെയൊക്കെ ജോ ഇവിടെ പഠിച്ച് എങ്ങനെയൊക്കെയോ കുറേ മറ്റേ ഇത് കടമെടുക്കണം, ലോൺ എടുത്ത് പോയിട്ട് പഠിച്ച് ലോൺ വീട്ടണം, അത് കഴിഞ്ഞ് അപ്പനമ്മയുടെ എൻ്റെ രോഗണ്ടി അത് അതിൻ്റെ ഒരു ചെറിയ വീട് കെട്ടുമ്പോഴേക്കും ആ പാവങ്ങൾക്ക് അവിടെ നിന്ന് പോരാറാവും. ആ കുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്, പൊക്കി കാണിക്കുന്ന വർഗങ്ങളാണെന്ന് ഇവർ പറയുന്നത്. വേറൊരാൾ പറഞ്ഞ് കാനഡയിലൊക്കെയും പോയിട്ട് ജോലി ചെയ്യണത്രേ, ആപ്പിൾ പിക്കിങ് കാണുന്നു. അവരുടെ കുട്ടികളെ പോലും ഇവിടെ അവരുടെ കുർബാന നടക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കുമ്പസരിക്കാൻ ക്യൂ ആയിട്ട് പെണ്ണുങ്ങൾ വേണം, അല്ലെങ്കിൽ അവർ കളിയാക്കും. ഇപ്പം പെൺകുട്ടികൾ പോലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവരെ എന്തിനേറെ ആ കുറുവിലങ്ങാട്ട അമ്മ അമ്മമാർ ഇവരെ പ്രസംഗിക്കും എൻറ്റു പോയി. അല്ല, ഒരുത്തം പ്രസംഗിക്കുന്ന എന്താണ്? എന്തുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചകളിൽ അവരെ വിളിക്കാത്തതെന്ന് ചോദിച്ചാൽ ചാനലുകളെ സംബന്ധിച്ചോളം തന്നെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അവർക്കിനി വേറെ ആറ്റം ബോംബ് പൊട്ടിയാൽ ഇത് നിർത്തുള്ളൂ. അവർ അനുപമ സിസ്റ്ററെ ആ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച അവിടെ കൊണ്ട് തീരും. അവരോട് എന്താ പറഞ്ഞത്? അവരോട് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറരുതെന്ന്, മുസ്ലിങ്ങളുടെ ബസ്സിൽ കയറരുത്, മുസ്ലിം നാടകങ്ങൾ നടത്തുന്ന കടകളിൽ കയറരുത് എന്ന്. അവര് അനുഭവം പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചർമാർ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങൾ ഒരുപാട് മുസ്ലിങ്ങളോട് പെരുമാറുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ വരുന്നുണ്ട്, ഓട്ടോറിക്ഷയിൽ കൊണ്ടാക്കുന്നുണ്ട്, കടകളിൽ അവിടെ പരിചയപ്പെടുന്നുണ്ട്, ഇലക്ട്രീഷ്യന്മാരുമായിട്ട് അങ്ങനെ പലരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അവരിൽ ഒരാൾ പോലും ഞങ്ങളോട് ഇന്നേ വരെ ഒരു ശരിയല്ലാത്തൊരു ശബ്ദമോ നോട്ടമോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പള്ളിക്കകത്തുള്ള പ്രസംഗത്തിന് വന്നിട്ട് ഇത്തരം വൃത്തികെട്ട മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളാണോ പറയുക? ഇതൊരു മനസ്സിൽ വെച്ചതല്ല കേട്ടോ. അവരോട് എഴുന്നേറ്റ് പോയി, ഇതിലപ്പുറം എന്താ വേണ്ടതെന്ന് ആലോചിച്ച് നോക്ക്.
ഇയാളെ മെത്രാനും പുത്രാന്മാരും വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ആ അമ്മമാരെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇവർ കഷ്ടപ്പെട്ട് എറണാകുളത്ത് പോയിട്ട് വെയിലും മഴയും കൊണ്ട് സമരം നടത്തിയവരാ. ഫ്രാങ്കോ പിതാവുണ്ടല്ലോ, കർത്താവായിട്ടുള്ള ഫ്രാങ്കോ മിശിക. ഞാനീ പറയുന്നത് കാരണം ഈശോ മിശിക എന്നുള്ള വാക്കായിട്ട് കൂട്ടിച്ചേർക്കണ്ട. ഈ കുറേ തൊലിക്കന്മാരുണ്ട് കത്തോലിക്കൽ, കത്തോലിക്കനല്ല തൊലിക്കൻ. അവർക്കിപ്പോൾ ഈശോ മിശികയല്ല വലുത്, അവർക്കിപ്പോൾ മറ്റേ എന്തായാലും പറയുക മറ്റേ ഫ്രാങ്കോ മിശികയാണ് അവർക്ക് വലുത്. കർത്താവായ ഫ്രാങ്കോ മിശികയെന്ന് അവർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ പറഞ്ഞാൽ പോലും ദേ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങില്ല, അത് നാക്കുതുമ്പത്തേ വരുള്ളൂ. എൻ്റെ മനസ്സിൽ കർത്താവായ ഈശോ മിശിക തന്നെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളപ്പോൾ കോട്ടൂരാച്ചനും ജഡ്ഡിയൂരാനച്ഛനും പൂതറാച്ചനും കൂതറാച്ചനും പൂതിർക്ക ഇവരൊക്കെയാണ് അവർക്ക് ഇപ്പോൾ കർത്താവായിട്ടുള്ള യേശു ക്രിസ്തുവിന് തുല്യമായിട്ടുള്ള ആൾക്കാർ. ഞാനിവരോട് കാര്യം ചോദിച്ചോട്ടെ, ഈ സൃഷ്ടി പറഞ്ഞ കാര്യം, സൃഷ്ടി പറഞ്ഞ ഈ കാര്യം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, താഴെ നിങ്ങൾ നോക്കിയാൽ അത് കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സിസ്റ്റർ കൃത്യമായിട്ട് പറയുന്നത്, അല്ല ഏറ്റവും വലിയ തെളിവ്. ഇവർ ഈ പറയുന്ന കാര്യം വെച്ച് ഇവർക്ക് നാണം എന്നൊന്നുണ്ടോ? നാണം 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 മാനം 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 ഇതുണ്ടോ ഈ വിഴുപ്പുമാർക്ക്, വിഴുപ്പുകൾക്ക്? ഇവരുടെ പെൺകുട്ടികളും ഇവരുടെ ആൺകുട്ടികളും കുടുംബങ്ങളടക്കം ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്നില്ലേ? എന്താ ഗൾഫിലുള്ള വാഹനങ്ങൾ മുഴുവൻ ഓടിക്കുന്നത് ക്രിസ്ത്യാനികളാണോ? അവിടുത്തെ കടകൾ നടത്തുമ്പോൾ ക്രിസ്ത്യാനികളാണോ? യൂസഫ് അലി സാഹിബിൻ്റെ കടയിലൊന്നും ഇവർക്ക് കയറില്ലേ? അവിടെ രോഗം വന്നു കഴിഞ്ഞാൽ ഇവർ നായരുടെയും ഈഴവൻ്റെയും കടകൾ അന്വേഷിച്ച് നടക്കൂ, അല്ല ആശുപത്രി അന്വേഷിച്ച് നടക്കൂ, ജാതി അന്വേഷിച്ച് നടക്കൂ. അവിടെ ചെന്ന് ചോദിക്കുമോ, ആശുപത്രിയാണ് അല്ലാതെ ഇത് ഏത് മതത്തിൻ്റെ ആശുപത്രിയാണ്? ഇത് മുസ്ലിം മതത്തിൻ്റെ. ആ ഇവിടെ കയറണ്ട, ഇപ്പോൾ പൊട്ടി തെറിക്കുകയാണ് ഹൃദയം, എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണ്ടാന്ന് പറയുന്നത്. അടുത്ത ആശുപത്രിയിൽ നിന്നു, അത് ക്രിസ്ത്യാനിയുടെ ആശുപത്രി. അപ്പോൾ അവിടെ നിന്നും അവർ ചോദിക്കില്ല, ഇത് മാർത്തോമയുടെ ആണോ യാക്കോബൈസിൻ്റെ ആണോ അതോ പ്രൊട്ടസ്റ്റൻ്റിൻ്റെ ആണോ അതോ ആംഗ്ലിക്കൻ്റെ ആണോ അതോ ഏത് തൊലിക്കൻ്റെ ആണെന്ന് അവർ ചോദിക്കില്ല. ഈ കണക്കിന് നാണോ മാനോ അവർക്കുണ്ട് വാസ്തവത്തിൽ. അമേരിക്കയിൽ പോയ ജൂതന്മാരുടെ കട മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറാൻ പറ്റുമോ ഇവർക്ക്? ഇവന്മാർക്ക് പറയാൻ പറ്റുമോ ഈ കണ്ടി കണ്ട ജിഹാദികളായിട്ടുള്ള ആളുകളുടെ നാട്, അവരുടെ നാടാണ് UAE. മൊത്തം ഏഴ് എമിറേറ്റ്സുകൾ, സുൽത്താൻ ഓഫ് ഒമാൻ, യമൻ, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഇതൊക്കെ അവരുടെ നാട് തന്നെയാണ്. ലെബനോൺ, ഇവിടെ ആരും നിങ്ങൾ പോകരുത് എന്ന് പറയാനുള്ള ശേഷി ഊമാർക്കുണ്ടോ? അപ്പം അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഇങ്ങനെ ഇങ്ങനെ ആന്ന് കൊഞ്ഞ് നക്കാമല്ലേ, നക്കികൾ അതിങ്ങനെ നക്കാം അവർക്ക്. അകവും പുറവും അകവും പുറവും അതിങ്ങനെ നക്കാം അവർക്ക് അല്ലേ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ എന്തായാലും പറയുകയും പറ്റുകയും തീവ്രവാദം പടർത്തുക പരത്തുക. കൃത്യമായിട്ട് അനുപമ സിസ്റ്റർ ലൈവായിട്ട് വന്നിട്ടാണ് പറയുന്നത്, അല്ലാതെ ശബ്ദമൊന്നുമല്ല. സൂത്രത്തിൽ എവിടെയെങ്കിലും ഏതൊരു സ്ത്രീയെ വിളിച്ച് മിമിക്രി കാണിച്ചിട്ട് പറയുന്നൊന്നുമല്ല, ഞാൻ അതിൻ്റെ അടിയിൽ അത് ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ സത്യത്തിൽ എന്താ അവിടെ പ്രശ്നം? വെളുത്ത പശുവും കറുത്ത പശുവിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പ്രശ്നം. അതിനാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. സംഭവം നിസ്സാരമാണ്. അതാണ് ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് വന്നിട്ട് മദർ പറഞ്ഞത്, അമ്മ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അവിടുത്തെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ, അയാൾ തീവ്രവാദം പറഞ്ഞു, അൾത്താരയിൽ നിന്ന് വൃത്തികേട് പറഞ്ഞു, മ്ലേച്ഛത്രം പറഞ്ഞു, ഇത്രയേ പ്രശ്നമുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയിപ്പോൾ മറ്റെന്തായാലും പറയുക, പിണറായി വിജയനെ വിളിച്ചു കൊണ്ടുവരണം, അതിനൊന്നും ഒരാവശ്യവുമില്ല. മുസ്ലിം സഹോദരന്മാരോടൊരു കാര്യം പറഞ്ഞോട്ടെ, മുസ്ലിം നേതാക്കന്മാരോടൊരു കാര്യം പറഞ്ഞോട്ടെ, ആചാര്യന്മാരോട് ഉസ്താദന്മാരോട് കാര്യം പറഞ്ഞോട്ടെ, ഇവൻ മാപ്പ് പറയാതെ അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ജിഹാദികൾ, അതായത് മുസ്ലിങ്ങൾ വരും എന്നതിന് മാപ്പ് പറയാതെ ഒരു തീർപ്പിൻ്റെ കോപ്പും നിങ്ങൾ നടത്തരുത്. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അത് ആ സമുദായത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും, നിങ്ങൾ വിധേയന്മാരാകുകയായിരിക്കും അതിൻ്റെ ഫലം. പിണറായി വിജയൻ അല്ല, ഇതിൻ്റെ അപ്പുറം അതിനപ്പുറത്തുള്ളവരിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്നാലും ആദ്യം മാപ്പ് പിന്നെ തീർപ്പിൻ്റെ കോപ്പ്, അതേ പാടുള്ളൂ. അപ്പം അവർക്കെങ്ങനെ ഒരു ഊരണം, അതാണ് സംഭവം.
അതാണ് സംഭവം. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരണം. അതിനാണ് പിണറായി വിജയൻ വരട്ടെ, പിണറായി വിജയൻ വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഒരു കാര്യത്തിന് പതിയം താമസിയാ തീരുമാനമാവും, ശിഷ്ടയുടെ കാര്യം. നമ്മൾ വസിക്കുന്ന സ്ഥലം, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തുള്ള എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ തിരിഞ്ഞു നോക്കി അതിലൊരാൾ നമുക്ക് എത്രയും നമ്മുടെ താമസിക്കാൻ പിന്നെ എന്താ നരകാവില്ലേ. ഇപ്പം ഈ സിസ്റ്ററെ ഇനി എവിടെയിട്ട് മൂടുന്ന അറിയില്ല. ഇപ്പം ലോകം മുഴുവൻ അറിഞ്ഞ കാര്യമുണ്ട്, നേരിട്ട് വേണ്ട കെൻറ്റിൽ കൊണ്ട് പണ്ടാരടക്കാൻ പറ്റില്ല. എന്നാലും അവരെ നാല് ഭാഗത്ത് നിന്ന് ഇവർ ദ്രോഹിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സിസ്റ്റർമാർ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആണത്വമുള്ള സിസ്റ്ററ, പൗരുഷമുണ്ട് അവർക്ക്, നല്ല പുരുഷന്മാരാണ് അവർ. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീത്വം വാക്കുകൂടി ഉപയോഗിക്കാം, പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്ത് എന്താ പറയുക, ആണത്തുള്ള എന്ന് പറയില്ല. ഇതുപോലെ അവർക്ക് ആണത്വമുണ്ട് അവർക്ക്, ആർജവുമുണ്ട് അവർക്ക്, സത്യസന്ധതയുണ്ട് അവർക്ക്, ധീരതയുണ്ട് അവർക്ക്. ആയതുകൊണ്ട് ഇവരുടെ ഈ ഊശാമ്പിക്കളിയൊന്നും അവരുടെ അടുത്ത് നടക്കുന്നു തോന്നുന്നില്ല. എങ്കിൽ പോലും ഇവന്മാർ ഈ പാളത്തോപ്പിയും വെച്ച് അംശവടിയും അല്ലാത്തവടിയും അവിടുത്തെ വടിയും ഇവിടുത്തെ വടിയും വെച്ചിട്ട് ആളുകളെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഇവരെ എതിരാക്കിയിട്ട് ജസ്മി സിസ്റ്ററെ പോലെ ലൂസി കളപ്പുരയ്ക്കൽ, ലൂസി കളപ്പുരയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവരിടയ്ക്ക് ആ ശേഷി വാസ്തവത്തിൽ അവിടെ തന്നെ നിൽക്കണവേ, അവിടെ തന്നെ നിൽക്കണവേ. ഇറങ്ങിപ്പോയേ കഴിഞ്ഞില്ലേ, ഇതേ ആ അദ്ദേഹം ഇങ്ങോട്ട് തേച്ചു മാച്ചു കളയും. ജസ്മി സിസ്റ്റർ ഇറങ്ങിപ്പോയിട്ട് പുസ്തകങ്ങൾ എഴുതി അവരെക്കുറിച്ച്. എന്തായാലും നാണക്കേടെ മാനക്കേടെ, നിൻ്റെ പേരാണോ പുതിയ പേരാണോ ഈ ചർച്ചാലിറ്റികളും ഇവിടുത്തെ മറ്റേ എന്തായാലും പറയാം അരമനകളും എന്ന് ചോദിക്കേണ്ടേ. കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു കാണാം. വരട്ടെ, നമസ്കാരം.